പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സുമതി വളവിലാണ്. എല്ലാവർക്കും അറിയാം ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളിൽ വണ്ടിയുടെ സൗണ്ടും പിന്നെ കാറ്റ് അടിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ചിലതൊന്നും ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ വോയിസ് ചേർത്താണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻട്രോ എടുത്തപ്പോൾ തന്നെ വെളിയിറങ്ങാനത് വണ്ടി ഇന്ന് ക്ലിയറായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് വെളിയിറങ്ങാനത്. പിന്നീട് അവിടെ ഒരു ഫിഗർ അവസ്ഥ തന്നെ ആയിരുന്നു. അവിടെ ഒരു മനുഷ്യനോ ഒരു ചെറിയ വെട്ടം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഇരുന്ന് തന്നെ ഇൻട്രോ എടുത്തത്. പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് വീഡിയോ ഓണാക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. ഈ വട്ടം നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ മുതൽ നല്ലതെണ്ണം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ക്ഷമിക്കുമെന്ന് കരുതുന്നു. തുടങ്ങിയാലോ? എന്തോടാ പോ ധൈര്യം ഉണ്ടോ കാണാൻ? ആ വെട്ടം എടുത്തേ വെട്ടം എടുത്തേട്ടുള്ളൂ. പോയിട്ട് നമ്മൾ അവിടെ ഒരു സംഭവം കണ്ടില്ല. അവിടെ എനിക്ക് അവിടെ നിന്നത് കണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ ക്യാമറയ്ക്ക് ലൈറ്റ് വെക്കാൻ പറഞ്ഞു ഇറങ്ങി. ഞാൻ ക്യാമറയുടെ ലൈറ്റ് വെക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സൈഡിൽ നിന്നപ്പോഴാണ് ഇക്ക ആ രൂപം താഴെ കിടക്കുന്നതായിട്ട് കണ്ടത്. എന്ന് വെച്ചാൽ കാടിനുള്ളിൽ കിടക്കുന്നതായിട്ട് കണ്ടത്. വണ്ടിയുടെ വെട്ടം ആ ഭാഗത്തിൽ തിരിച്ചു നോക്കിയപ്പോഴാണ് ആ രൂപം കണ്ടത്. പെട്ടെന്ന് തന്നെ വണ്ടി കയറാൻ പറഞ്ഞു. പക്ഷേ ആദ്യം ഞാൻ ചെയ്തത് ഓടാൻ വേണ്ടി പോയതാണ്. പിന്നീട് ഇക്ക പിടിച്ചെന്നെ വണ്ടി കയറ്റി ഞങ്ങൾ മുമ്പോട്ട് മാറി നിന്നതാണ്. പിന്നെ എസ് വളവിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ നോക്കി. അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബ്രോ കൺഫേമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു രൂപം കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന്. വീണ്ടും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു വെളിച്ചം ആ വളവിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫായി പോകുന്നത്. അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കുന്നുണ്ട്. കാരണം അത് വളവിലോട്ട് പോലും വളഞ്ഞു പോയതാണെങ്കിൽ ചെറിയൊരു വെളിച്ചമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു വെട്ടം പോലും ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ മുമ്പോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടിയോ ബൈക്കോ കാറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മെയിനായിട്ട് പറയാനുള്ളത് അവിടെ ഒരു വളവും ഇല്ലായിരുന്നു. ആ വെളിച്ചമെന്നത് ഒരു നിഗൂഢമാണ്. ഇവിടം മുതലാണ് സുമതി വളവ് തുടങ്ങുന്നത്. ഈ വെട്ടത്തിന്റെ ഞങ്ങളെ ക്യാമറ വെട്ടത്തിന്റെ പവറി മാത്രമാണ് ഇത് കാണാൻ പറ്റുന്നത്. അല്ല ഉള്ള് ഇരുട്ട് ഇവിടെ എവിടെ ഇട്ടാണ് സുമതിയെ കഴിഞ്ഞത്. ബാക്ക് വണ്ടി ഇല്ല. ഇവിടെ ഫുള്ള് ഇരുട്ടാണ് ഗായ്സ്. എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല. ഓ പട്ടി നല്ല പേടിയുണ്ട്. കാശിക്ക വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ് സുമതി വളവ്. വിചാരിച്ച പോലല്ല, ഇവിടെ വളരെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് തോന്നാൻ വണ്ടി നിർത്താൻ പറ്റുന്നത് അറിയാൻ കഴിയില്ല. കാരണം എനിക്കും സ്ഥലം കണ്ട അത്ര ഒരു ഇന്ദ്രനായിട്ട് തോന്നുന്നില്ല. ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരു കാഴ്ച കണ്ടു. അത് തന്നെ കുറച്ച് ഭയപ്പെടുത്തി. ഇവൻ കണ്ടില്ല, പക്ഷെ എന്റെ റിയാക്ഷൻ കണ്ട് ഇവൻ പേടിച്ചു. അത് വീഡിയോ റെക്കോർഡ് ആകാൻ പറ്റിയില്ല. അതെന്തായാലും നമ്മള് ക്യാമറ എടുക്കുന്ന ഒരു ടൈമിലായിരുന്നു, നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്ന ടൈമിലായിരുന്നു അത് കണ്ടത്. ഇവിടെ തന്നെ പിച്ച് ബ്ലാക്ക് ആണ്. ഒന്നും കാണാൻ വയ്ക്കാം. സത്യം പറഞ്ഞ പേടിയാവുന്നുണ്ട് കേട്ടോ. പിച്ച് ബ്ലാക്ക് എന്ന് വെച്ചാൽ പിച്ച് ബ്ലാക്ക്. ഇനി അടുത്ത സുമതി വന്ന് നിന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതേപോലത്തെ പിച്ച് ബ്ലാക്ക്. അത് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്. നോക്ക് ഗൈസ്, ഇക്കായ പോലും കാണാൻ വയ്യ. വണ്ടി ഓഫ് ചെയ്യല്ലേ, അതാ വണ്ടി വന്ന് ഇറങ്ങി ഓടാനുള്ള വണ്ടി.
പ്ലേസ്, കാടാണ്, റിസ്കി, വണ്ടി ഓഫിയാണ്. റിസ്ക് എന്ന് വെച്ചാ അമ്മാതിരി റിസ്ക്. ആപ്പ് എടുക്കട്ടോ, കാരണം ഇവിടെ മൈക്രോഫോണിക്ക് ആപ്പ് യൂസ് ചെയ്താൽ പറ്റൂ, കാരണം നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. ഇക്കെ പിടിച്ച വണ്ടി ഓഫ് ചെയ്യുന്നില്ല, ഇനി വണ്ടി തനിയാണ് ഓഫ് ആവുന്നെങ്കിലേ ഉള്ളൂ. ഒന്നും കാണാൻ പറ്റില്ല, കണ്ണു വെച്ച് ഒന്നും കാണാൻ പറ്റില്ല. ഇതാണ് സുമതി വളവ്. സുമതിയുടെ കഴുത്തരത്ത് കൊന്നിട്ട സ്ഥലം. ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വന്നതല്ല. ഇവിടെ വെച്ച് ഞങ്ങൾ സുമതിയുടെ അടുത്ത് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആ രീതിയിലൊരു വീടെടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, ഇവിടെ വാ, ലോണാക്ക്. നന്നാ ജോലി. ഞാൻ നാല് മിനിറ്റ് നോക്കണോ അല്ലേ. സ്റ്റാർട്ട് ചെയ്യ, സ്റ്റാർട്ട് ചെയ്യ. ഹലോ, വണ്ടി ഓഫി, വണ്ടി ഓഫി. ഓ, പോലീസാ? അല്ലല്ല, പോലീസിനെ പേടിക്കണ്ട. ഓക്കെ, ഇവിടെ സുമതി, സുമതി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കുന്ന ചോദ്യം. സുമതി ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഇവിടെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് സുമതിയുടേതാണോ? യെസ് ഓർ നോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇംഗ്ലീഷ് ചോദിക്കും. Any spirit in here? Yes. Yes, sir. What is your name? ഞങ്ങൾ ഇവിടെ നിൽക്കണോ പോണോ? ഗോ ഗോ. അവിടെ എന്താ അനങ്ങുന്ന? ഇക്ക വണ്ടി വിടു, വണ്ടി വിടു, വണ്ടി വിടു. സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്, സ്റ്റാർട്ടാവുന്നില്ല. ഇക്കാൻ പേടിക്കുന്നത് സ്റ്റാർട്ടാവില്ല. ഇക്ക ഇതാണ് സുമതി വളവ്. എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ തോന്നി. ഈ കാട്ടിൽ ഇവിടില്ലേ, ഇവിടാണ് കൊന്നിട്ട സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് കാടാണ്, ഫുള്ള് കാട്. ഇവിടെ നോക്ക്, മോളി വെള്ളമുണ്ട്. മോളി വെള്ളമൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും പേടിച്ച് തീർത്തു. അള്ളാഹുവേ, ഒന്നും വരല്ലേ. അയ്യോ, ഇക്ക പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ സുമതി വളവിൽ പോയി EMF ആപ്പ് ടെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. മൈക്രോഫോണിക് ആപ്പിന് തന്നെ ഏകദേശം 850 രൂപയാണ് പ്ലേ സ്റ്റോറിൽ വില വരുന്നത്. പിന്നീട് EMF ആപ്പിന് ഏകദേശം 240 രൂപയും വില വരുന്നുണ്ട്. ഇതൊക്കെ പക്ക ഒറിജിനലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് EMF ആപ്പ്, EMF ഒരു ആപ്പാണ്. EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഇതിനകത്ത് റെഡ് ലൈന്, ഇപ്പോൾ ഗ്രീൻ ലൈൻ കത്തിക്കിടക്കുന്നത് അവിടെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഇല്ല എന്നാണ് കാണിക്കുന്നത്. അത് റെഡ് ലൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹൈയിലെത്തുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലാണെന്ന് നമുക്കറിയാൻ കഴിയും. അത് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ആപ്പാണിത്. വണ്ടി ഓഫ് ചെയ്യണം, വണ്ടി നേരത്തെ ഓഫ് ആക്കിയിട്ട് ഒന്ന് ഓണാക്കാൻ കുറച്ച് പാടും. കാശ് ഇവിടെ കിടപ്പൊന്ന് പേടിപ്പിക്കാനല്ലേ. ഇല്ല, ആ ഓടും കണ്ടം വഴി എങ്ങോട്ടാ ഓടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലേ.
ഗായ്സ്, ഞങ്ങൾക്ക് അവിടെ കുറച്ച് നേരം പോലും നിന്ന് EMF റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് വരുന്നത് കണ്ടാണ് വീണ്ടും വണ്ടി എടുത്ത് ഞങ്ങൾ മൂവ് ആക്കിയത്. അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് പോലീസുകാർ എന്തായാലും നിർത്തി ചോദിക്കും എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന്. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഗായ്സ്, ഞങ്ങൾ സുമതി വളവിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്താന്ന് ഇക്ക പറയാം. ആദ്യമേ പറയാം, എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇതുവരെ ഞങ്ങൾ ഇതിനു മുമ്പും രണ്ട് എക്സ്പ്ലോർ ചെയ്തിരുന്നു. രണ്ടല്ല, മൂന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം കിട്ടിയതിൽ നിന്നും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം അതേപോലുള്ള സ്ഥലമാണ്. അത് വളരെ എന്താ പേടി തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. അത് വല്ലാതെ പേടി തോന്നിച്ചു എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ മനുഷ്യരാരും ഇല്ല. വല്ലാത്തൊരു സൗണ്ടും ഒരു നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് ബ്ലാക്ക്. ഇപ്പോൾ ഒരു രക്ഷയില്ല, വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ കിട്ടിയതിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഇപ്പോൾ റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി അവൻ്റെ എക്സ്പീരിയൻസ് അവൻ പറയും. എത്രയും പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലണം. ഓക്കെ ഓക്കെ. എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് വെച്ചാൽ സുമതി വളവി കേരളം അവിടുത്തെ മൊത്തം വളവാ, പാകം മൊത്തം വളവാ, മൊത്തം വളഞ്ഞ് 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 വളഞ്ഞാ പോകുന്നത്. ആദ്യം ഞങ്ങൾ അങ്ങ് ദൂരെയൊക്കെ പോയായിരുന്നു. സുമതി വളവ് വേറെ എവിടെയാന്ന് പറഞ്ഞ് മാപ്പൊക്കെ നോക്കി അങ്ങ് ദൂരെ പോയായിരുന്നു. അതിന് ശേഷം പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, യൂട്യൂബിലെ ചെറിയ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലായത്, അത് സുമതി വളവ് ഞങ്ങൾ വന്ന വഴി തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ആ വളവിൽ കണ്ട് വീണ്ടും ജനശരി വന്നിട്ട് തിരിച്ച് വീണ്ടും പോയിട്ടാണ് അവിടെ പോയി നിന്ന് നിക്രോഫോണി ക്യാപ്പും പിന്നെ EMF ഒക്കെ യൂസ് ചെയ്തത്. അവിടെ പേടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കാനേ ഉള്ളൂ അവിടെ. കാരണം അവിടെ ഒന്നും വേണ്ട, നെഗറ്റീവ് എനർജി നമുക്ക് തോന്നിയിരിക്കും. കാരണം അവിടെ രൂപമോ അല്ലെ മനുഷ്യൻ്റെ സാന്നിധ്യം ഒന്നും ആവശ്യമില്ല. അവിടെ നിന്നാൽ തന്നെ ആരായാലും ഒന്ന് പേടിക്കും. ഒറ്റയ്ക്ക് പോയിക്കാനാ തീർന്ന അവൻ്റെ കാര്യം തീർന്ന, അവിടെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ മരിച്ചിരിക്കും, എങ്ങോട്ടെങ്കിലും ഓടിയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇക്ക അവിടെയാണ് ഞാൻ നിർത്തിയായിരുന്നു ഈ ക്യാമറയുടെ ലൈറ്റ് വെക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇക്ക കണ്ടെന്നാണ് പറയുന്നത്, എന്തോന്ന് അറിയാൻ വയ്യ. ഇപ്പം കയറാൻ പറഞ്ഞു, പെട്ടെന്ന് വണ്ടി കയറി പോകാൻ പോകുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ ഓടി കയറിയത് കണ്ടിക്കത്തല്ല, ഓടി രക്ഷപ്പെടാനാണ് നോക്കിയത് ആദ്യമേ. പിന്നെ പിടിച്ച് എന്നെ കയറ്റിയതാണ് വണ്ടിക്കകത്ത്. അതൊന്നും റെക്കോർഡായില്ല, അന്ന് റെക്കോർഡാക്കിയില്ലായിരുന്നു ഞാൻ. പേടിക്കാനേ ഉള്ളു അവിടെ, അവിടെ വേറൊരു രൂപവും ആവശ്യമില്ല. അവിടെ ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. നിക്രോഫോണി ക്യാപ്പ് യൂസ് ചെയ്തപ്പോൾ രണ്ട് അക്ഷരം പറഞ്ഞായിരുന്നു അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നും പറഞ്ഞ്. പിന്നെ ഞങ്ങളുടെ അടുത്ത് പോകാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയാനുള്ളത്. തോന്നേരം നിന്നാൽ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഈ വീഡിയോ വെച്ചൊരു ചലഞ്ച് കൊടുക്കുകയാണ്. കുറച്ചാൾക്ക് ശേഷം ഞങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നതാണ്. ക്യാമറ പിടിച്ചുകൊണ്ട് മിനിമം ഒരു നാലുപേരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. കാരണം രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് വഴിക്ക് ഓടിപ്പോകും. കാരണം അമ്മാതിരി ഇരുട്ടും പേടി പെട്ടുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഈ ചലഞ്ച് ഇപ്പം ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഇപ്പം എന്തായാലും അത് പറ്റത്തില്ല. ഇതിന് ദൂരമായി ഇപ്പം ടൈം കുറേയായി. പിന്നെ അതിൽ കൂടി തന്നെ നമ്മൾ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, കുറേ ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചു. എപ്പോഴും പിന്നെ അങ്ങനെ നമ്മൾ പോകുന്ന ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതിൻ്റെ പേരിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വരും. അത് തീർച്ചയായിട്ടും കുറച്ച് നാൾക്ക് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അന്ന് ഞങ്ങൾ സുമതി വളവിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഞങ്ങൾ നൈറ്റിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. കാരണം അത്രയ്ക്കൊരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നി അതിനകത്ത്. കാരണം ഞങ്ങൾ വണ്ടിയിൽ പോയപ്പോൾ തന്നെ മനസ്സുകൊണ്ട് പേടിച്ചെങ്കിൽ പോലും, അല്ലാത്ത ഭയം തോന്നിച്ചെങ്കിൽ പോലും, പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. ഇതുപോലുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇനിയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിച്ചു, മനസ്സുകൊണ്ട് പേടിച്ചു. അവിടെ വെച്ച് എനിക്ക് വണ്ടി സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടായി. അല്ലാതെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചലഞ്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പോവുക തന്നെ ചെയ്യും. അപ്പം ഇനി സുമതി വളവ് വീണ്ടും വരുന്നതാണ്. ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇക്ക അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ.